ഹലോ, UFC 296 മലയാളം ന്യൂസിലേക്ക്, മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. UFC 296 ഇന്ന് മെയിൻ ഇവൻറ്റ് ലിയോൺ എഡ്വേർഡ്സ് കോൾബി കോവിങ്ടൺ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ, നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുമുട്ടാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദീപക് അണ്ടർസ്കോർ അശോകൻ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടാം. ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇമെയിൽ ഒഫീഷ്യലായിട്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇമെയിൽ ഐഡിയും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം, ധാരാളം സുഹൃത്തുക്കൾ ഞാൻ മൈക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതെ, ഞാനൊരു മടിയനാണ്, അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. യെസ്, പല പ്ലാനുകളുണ്ട്, നമുക്ക് നോക്കാം. ഗോഡ് വില്ലിംഗ് എല്ലാം നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ടോപ്പിക്കിലേക്ക് വരാം. UFC 296 മെയിൻ ഇവൻറ്റ് ലിയോൺ എഡ്വേർഡ്സ് കോൾബി കോവിങ്ടൺ. പ്ലാൻ സിമ്പിളായിരുന്നു. അതായത് ലിയോൺ എഡ്വേർഡ്സ് ആദ്യത്തെ ഒരു റൗണ്ടിൽ തന്നെ മനസ്സിലാക്കി, പുള്ളിയുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത് ലോവർ ലെഗ് കിക്കാണ്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉസ്മാന്റെ കൂടെ രണ്ടാമത്തെ ഫൈറ്റിൽ ഹൈ കിക്കായിരുന്നു, ഇതിൽ ലോവർ ലെഗ് കിക്കാണ്. അതായത് കാലുകൾ കൊണ്ട് ലോവർ ലെഗ്സ്, തൈ ഏരിയ, തൊട ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അവിടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു പ്ലാൻ തന്നെ പുള്ളി ഉടനീളം തുടർന്നുകൊണ്ടേയിരുന്നു. തുടർച്ചയായിട്ട് കോൾബി കോവിങ്ടന്റെ റൈറ്റ് തൈസിൽ അറ്റാക്കായിരുന്നു. അത് തടിച്ച് ചുമക്കുന്നുണ്ടായിരുന്നു, അവിടെ നീര് വെക്കുന്നുണ്ടായിരുന്നു, അവിടെ കോൾബിക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ലിയോൺ എഡ്വേർഡ്സിന് മനസ്സിലായി, ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ കോൾബിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കോൾബി സ്റ്റാൻസ് മാറ്റുന്നുണ്ടായിരുന്നു, അതായത് വലത് കാല് മാറ്റി വെച്ച് ലെഫ്റ്റ് ലെഗിലേക്ക് മുമ്പിൽ വെക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റാൻസ്, അതിനാ സ്റ്റാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോവർ ലെഗ് കിക്ക് ശരിക്കും ഫലം കാണുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ കോൾബി കോവിങ്ടന്റെ സ്ട്രൈക്കിംഗ് അത്യാവശ്യം നല്ലതാണ്, ഇത് ബാധിക്കപ്പെട്ടിരുന്നു ലിയോൺ എഡ്വേർഡ്സിൻ്റെ. നിങ്ങൾക്ക് വീഡിയോനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോൾബി കോവിങ്ടന്റെ കേസിൽ നോർമലി കോൾബിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കയറി കളിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു ഫൈറ്റിൽ പുള്ളി വല്ലാതെ കോഷ്യസ് ആയിരുന്നു, വല്ലാതെ ശ്രദ്ധിച്ച് കളിക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂന്നാമത്തെ റൗണ്ട് മുതലൊക്കെ റെസ്ലിങ്ങിന് ശ്രമിക്കുക എന്നുള്ളതായിരിക്കും, അതിനുവേണ്ടി എനർജി പ്രിസർവ് ചെയ്യാനായിരിക്കും റെസ്ലിംഗ് ടേക്ക് ഡൗൺ. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് മുതൽ കോൾബി അതിന് ശ്രമിക്കുകയും ചെയ്തു. പിന്നെ കാലിലും പ്രശ്നമാണ്, കാലിന് ലോവർ ലെഗ് കിക്ക് അടി കിട്ടി പിന്നിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ റെസ്ലിംഗ് ചെയ്തു. ആ റെസ്ലിംഗ് അറ്റാക്ക് ലിയോൺ എഡ്വേർഡ്സ് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കോൾബിക്ക് പണി കൊടുക്കുന്നുണ്ടായിരുന്നു, കോൾബി ശ്രദ്ധിച്ചില്ലെങ്കിൽ സബ്മിറ്റ് ആയേനെ. അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ റൗണ്ട്, പക്ഷേ സി ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരുടെയും ഗ്രാപ്ലിംഗ് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോൾബി എപ്പോഴും ഒരുപടി മേലിലായിരിക്കും. കാരണം അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് റൗണ്ടിൽ, ഫിഫ്ത്ത് റൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൾബിക്കാണ് മുൻതൂക്കം വന്നത്. കോൾബി അത് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തു. പക്ഷേ ഒരു നാലാമത്തെ റൗണ്ട് വരെ, മൂന്നാമത്തെ നാലാമത്തെ റൗണ്ടിൽ കോൾബി അറ്റാക്ക്, റെസ്ലിംഗ് അറ്റാക്ക് നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ ലിയോൺ എഡ്വേർഡ്സ് അതിനെ വെറും സീറോ ആക്കി കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. എന്ന് മാത്രമല്ല, ഇടയ്ക്ക് കോൾബിക്ക് പണി കിട്ടുന്ന രീതിയിലും ഉണ്ടായിരുന്നു. കാരണം ലിയോൺ ബാക്ക് ടേക്ക് എടുക്കുന്നുണ്ടായിരുന്നു, ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു കളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസിഷനിലേക്ക് പോയി അത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതിന് സർപ്രൈസ് ഒന്നുമില്ല, കാരണം ലിയോൺ ഒരു നാല് റൗണ്ട് വരെ ലിയോൺ ആയിരുന്നു ടോപ്പ്. ആ ഒരു ഫിഫ്ത്ത് റൗണ്ടിൽ മാത്രമാണ് കോൾബിക്ക് ചെറിയ രീതിയിലുള്ള ഒരു, ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ രീതിയിൽ തന്നെയുള്ള അഡ്വാൻറ്റേജ് ഫിഫ്ത്ത് റൗണ്ട് കോൾബിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് ഈ കളിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ഒന്നുമില്ല. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾബി കോവിങ്ടൺ ലിയോൺ എഡ്വേർഡ്സിനെ ശരിക്ക് ആ ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തിയിരുന്നു. അപ്പോൾ ഒരുപക്ഷേ ലിയോണിൻ്റെ കോച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ലിയോൺ നല്ല രീതിയിൽ ഇമോഷണലി ഇതായിരുന്നു, പക്ഷേ കോച്ച് പറഞ്ഞിട്ടുണ്ടാവും കൂൾ ഡൗൺ. ലിയോണിന് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ ചാർജിങ്ങും ഇല്ലായിരുന്നു, വളരെ കൂളായിട്ടാണ് കളിച്ചത്, കളി ജയിച്ചു. സി അൾട്ടിമേറ്റ്ലി അതാണ് മാറ്റർ ചെയ്യുന്നത്. കോൾബിക്ക് ഇതിലും വലിയൊരു പരാജയം വേറെ ഇല്ല, കോൾബിക്ക് ഇനി അധികം ചാൻസും ഇല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചാൻസ് ഓൾറെഡി 35 ഇയേഴ്സ് ആണ്. ലിയോൺ അങ്ങനെയല്ല, 32 മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പം ജയിച്ചു, കളി ജയിച്ചു, തീർന്നില്ലേ, കളി കഴിഞ്ഞു, ഇമോഷണലും പേഴ്സണലും എല്ലാം കഴിഞ്ഞു, ലിയോൺ കളി ജയിച്ചു, ചാൻസ് നല്ല രീതിയിൽ തന്നെ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കൺഗ്രാറ്റ്സ് ടു ലിയോൺ എഡ്വേർഡ്സ് വൺസ് അഗെയിൻ. ലിയോൺ എഡ്വേർഡ്സ് ഇപ്പോൾ ഒരു വലിയ ചാമ്പ്യനായി മാറുകയാണ് അല്ലേ? അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ, ദീപക് അണ്ടർസ്കോർ അശോകൻ, അവിടെ കണ്ടുമുട്ടാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.